ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കേക്കിൻ്റെ ഡിസൈൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ടായോ ബസ് കേക്കിൻ്റെ ഒരു തീമിൽ ഒരു കേക്കാണ്. അപ്പോൾ അതിനുവേണ്ടി 1 kg നട്ടി ബബിൾ കേക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്രീമിലേക്ക് നമ്മൾ അക്വാ കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഷുഗർ ആൻഡ് ബ്രാൻഡിൻ്റെ കളർ ആഡ് ചെയ്തിട്ട് നമ്മൾ ക്രീം കൊണ്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് നന്നായിട്ട് തന്നെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്തിട്ട് കറക്റ്റ് കിട്ടുന്നില്ലെന്ന് ഇപ്പോഴും ഓരോരുത്തരും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ക്രീം എടുത്ത് ബീറ്റ് ചെയ്ത് ആദ്യം ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒത്തിരി ഒരുപാട് ക്രീമൊന്നും എടുക്കരുത്. ഒരു ഇപ്പോൾ 1 kg കേക്ക് ആണെന്നുണ്ടെങ്കിൽ 1.5 cup അല്ലെങ്കിൽ 1.5 cup ക്രീം മതിയാകും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ 1.5 cup ക്രീം എടുത്ത് ബീറ്റ് ചെയ്ത് അത് ശരിയാകുന്ന ആ ഒരു നമുക്ക് മനസ്സിലാകുമല്ലോ ബീറ്റ് ചെയ്യുന്ന എത്രത്തോളം ടൈം ബീറ്റ് ചെയ്യണം, എങ്ങനെ ബീറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈമർ വെച്ചൊന്ന് ബീറ്റ് ചെയ്യാൻ നോക്കുക. ടൈമർ വെച്ച് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത്ര ടൈമിൽ കൊണ്ട് ബീറ്റ് ആകുമെന്നുള്ളത്. പിന്നെ ആ ഒരു ക്രീം ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്ത് അങ്ങ് സ്റ്റിഫ് പീക്ക് ആക്ക അത്രയും അങ്ങ് ബീറ്റ് ആവരുത്. ഒന്ന് സോഫ്റ്റായിട്ട് നല്ല സ്റ്റിഫായിട്ട് വരുന്ന ആ ഒരു രീതിയിൽ ബീറ്റ് ചെയ്ത് നിർത്തിയാലേ നമുക്ക് കേക്കൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ നല്ല ഷാർപ്പ് എഡ്ജിൽ ചെയ്തെടുക്കാൻ പറ്റും. വിപ്പിംഗ് ക്രീം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ കേക്കൊക്കെ നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ടയോ ദ ലിറ്റിൽ ബസ് എന്ന് പറയുന്ന ഒരു കാർട്ടൂണിൻ്റെ തീമിലാണ് ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോൺ എഡിബിൾ ആയിട്ടുള്ള പ്രിൻ്റാണ്. അപ്പോൾ ഈ ഒരു തീമിലൊക്കെ ഏത് തീമായാലും നമ്മളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ പിക്ചേഴ്സ് കിട്ടും. അത് നമ്മൾ എത്ര സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുത്തിട്ട് ഇതേപോലെ ഡബിൾ ടേപ്പ് വെച്ച് നമ്മൾ സ്റ്റിക്ക് ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കേക്കിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിന് കേക്കിനൊരു ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷെൽ ടൈപ്പ് നോസിലാണ്, അത് സ്മോൾ ടൈപ്പ് നോസിലാണ്, വെറും തിന്നായിട്ടുള്ളൊരു ടൈപ്പ് നോസിലാണ്. ആ നോസിൽ വെച്ച് നമ്മൾ ആ ഒരു ക്രീം യൂസ് ചെയ്ത് തന്നെ ഒരു ബോർഡർ ലൈൻ കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 1 kg നട്ടി ബബിൾ കേക്ക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് 1000 ആണ് 1 kg. പിന്നെ അതിൻ്റെ 150 എക്സ്ട്രാ വാങ്ങുന്നുണ്ട്. അത് ബോക്സും ഈ ഒരു ടോപ്പേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് 150, അങ്ങനെ 1150 ടോട്ടൽ റേറ്റ് വരുന്നത്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 1.5 kg വാൻജോ കേക്ക്. ഇത് നമ്മൾ JCB തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യെല്ലോ കളർ എയർ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഫോണ്ടൻ വർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ ബ്ലാക്ക് ഫോണ്ടൻ എടുത്തിട്ട് ഒരു റിബൺ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ യെല്ലോ കളർ ഫോണ്ടൻറ്റും കുറച്ചുകൂടി തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ക്രോസ് ലൈൻ പോലെ ഈ ഒരു ബ്ലാക്ക് ഫോണ്ടൻറ്റിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കേക്കിന് ബോർഡറായിട്ട് അത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫോണ്ടൻ വർക്കൊന്നും തലേന്ന് ചെയ്ത് വെച്ചിട്ടുള്ളതല്ല, കേക്ക് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്ത് അന്നേരം തന്നെ ഇത് സെറ്റ് ചെയ്ത് കേക്കിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പം ഇതിനകത്ത് കോൺഫ്ലോറും ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ CMCയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ച് ചരിച്ച് വെച്ചിട്ട് ആ ഒരു അളവിന് കട്ട് ചെയ്ത് നമ്മൾ ആ ഒരു ബ്ലാക്ക് ഫോണ്ടൻറ്റിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഈ ബ്ലാക്ക് ഫോണ്ടൻറ്റിൽ യെല്ലോ കളർ ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ടർ ടച്ച് ചെയ്താൽ ഇത് നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അന്നേരം തന്നെ ഞാൻ കേക്കിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കേക്ക് നന്നായിട്ട് കൂളായ കേക്കാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തങ്ങ് വെച്ച് കൊടുക്കാം. ഇതൊരു ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പർ പോലുള്ളതെന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ ഒരു ചോക്ലേറ്റ് മോൾഡാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇതേപോലെ കോൺഫ്ലോർ ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഫോണ്ടൻറ്റ് വൈറ്റ് ഫോണ്ടൻറ്റ് ഫില്ല് ചെയ്ത് ഇതേപോലെ ലെറ്റേഴ്സ് സ്റ്റോപ്പ് എന്നുള്ള ആ ഒരു 4 letters നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് അത് ഇതേപോലെ റെഡ് കളർ ഫോണ്ടൻറ്റിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊരു ഹെക്സഗൺ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ അത് കേക്കിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഞാൻ ചോക്ലേറ്റ് ഒന്നും ആക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മളെ താഴത്തെ ആ ഒരു റിബണിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ബേസിലായിട്ടാണ് നെയിം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഫോണ്ടൻ കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ലെറ്റേഴ്സ് കട്ട് ചെയ്ത് എന്നിട്ട് കുറച്ച് വാട്ടർ ഒന്ന് ആ ബേസിലൊന്ന് ആക്കി കൊടുത്തിട്ട് വേണം ലെറ്റേഴ്സ് വെക്കാൻ. എന്നിട്ട് നമ്മൾ പേരൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണെന്നുണ്ടെങ്കിൽ ആ ബേസിലൊക്കെ ഒരു നനവ് കാണും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വാട്ടർ വെച്ച് കൊടുക്കണമെന്നില്ല.
പിന്നെ ഇതൊരു ടോയ് ജെ സി ബി ആണ്. അപ്പോൾ ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ബ്ലാക്ക് ഫോണ്ടൻ്റ് ഇതേപോലെ ബോൾസ് പോലെ ഒന്ന് പല ഷേപ്പിൽ ആക്കിയിട്ട് ഒന്ന് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1.5 kg വാഞ്ചോ 1400, അതിൻ്റെ കൂടെ ഡെക്കറേഷൻ പ്ലസ് ബോക്സ് 300, പിന്നെ നമ്മൾ ആ ജി എസ് സി ബിയുടെ റേറ്റ് വരുന്നത് 200 ആണ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമ്മൾ കേക്കിൻ്റെ റേറ്റിൻ്റെ കൂടെ 500 എക്സ്ട്രാ വാങ്ങുന്നുണ്ട്. അങ്ങനെ 1900 ആണ് കേക്കിൻ്റെ ടോട്ടൽ റേറ്റ് വരുന്നത്. വളരെ എളുപ്പത്തിൽ ജെ സി ബി തീം കേക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കേക്ക് ഡെക്കറേഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.